എങ്ങനെയാണ് ഈ കഥാപ്രസംഗം ഒരു ആ ഒരു കലാരൂപം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ കലാരൂപം തിരഞ്ഞെടുക്കാനുള്ള കാരണം കുട്ടിക്കാലത്ത് 7 വയസ്സുള്ളപ്പോൾ ശ്രീ കെ കെ വാദ്യാരുടെ കഥാപ്രസംഗം ഹരികഥ വിളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അമ്മയുടെ അമ്മയുമായിട്ട് പോയി ഇത് കേൾക്കുക അമ്മയുടെ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നൊരു കഥ കേട്ടു അന്ന് അതിൽ അദ്ദേഹം പാടിയ വരികൾ വരി രണ്ടുപേരും മാത്രമേ ഓർമ്മയുള്ളൂ ഈ നല്ല മണ്ണിലല്ലോ പൂമുല്ല പൂത്തുറങ്ങി അപ്പോൾ ഇതിങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പിന്നീട് ഈ ഇതുപോലെ അദ്ദേഹത്തെ പോലെ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ രൂപവും ഭാവവും പ്രായമുള്ള നല്ല നിറച്ച മുടിയും ഖദർ ജുബ്ബയും നീലക്കരയുള്ള മുണ്ടും അതുപോലെ തന്നെ തോളിൽ ഷാളും ഒക്കെ ഉണ്ടായിരുന്നു ആ രൂപം എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു പിന്നീടൊരു ഒരു വർഷത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകള് ശ്രീമതി പത്മകുമാരി പത്മകുമാരി എന്നല്ല യഥാർത്ഥത്തിൽ പേര് തൃശ്ശൂരിൽ ആകാശവാണി നിലയത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് സഹോദരിയുടെ മകള് അപ്പോൾ അവർ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കോളേജ് അടയ്ക്കുന്ന സമയത്ത് വീട്ടിൽ വരികയും അവർ ഹരികഥ പഠിച്ചിട്ടുള്ളവരാണ് ശ്രീ അയ്യപ്പൻ എന്ന കഥ ഈ കൊച്ചുകുട്ടിയായി എന്നെ ഇത് പറഞ്ഞു കേൾപ്പിക്കുകയും എനിക്കിതിനോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ ഈ വീട്ടിൽ കഴിയുന്ന ഈ സമയം കൊണ്ട് ഞാൻ ഈ കഥ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു അത് കൊച്ചുകുട്ടിയായി ഞാൻ എഴുതി പഠിക്കാതെ തന്നെ കാണാപ്പാഠമായി അപ്പോൾ ഒരു കേട്ട് തന്നെ പഠിച്ചു 2.5 മണിക്കൂറുള്ള ഈ കഥ അത് പറയിക്കുകയും അവർ പറഞ്ഞു തരികയും ഞാൻ കേട്ട് പഠിക്കുകയും പിന്നെ അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞും കേട്ടും ഇതങ്ങ് ഹൃദയസ്ഥമാക്കിയ ഒരു അനുഭവമാണുള്ളത് അത് തമിഴായിരുന്നു അല്ല അല്ല മലയാളം തന്നെയാണ് ശ്രീ അയ്യപ്പൻ എന്ന കഥ മലയാളത്തിൽ തന്നെ അന്ന് വലിയ പാട്ടൊന്നും അതിനകത്തില്ല വിരുദ്ധമായിട്ടുള്ള കൂടുതൽ പാട്ട് ഉണ്ടായിരുന്നില്ല വലിയ ട്യൂണും ഉണ്ടായിരുന്നില്ല കാരണം ഈ കഥ എഴുതിയ ആൾ ശ്രീ മണ്ണടി കെ സി കുറുപ്പ് എന്ന് പറയാം അദ്ദേഹം കൂടുതൽ പാട്ടുമായിട്ട് ബന്ധമുള്ള ആളല്ല നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ട്യൂണൊന്നും അതിനകത്തില്ല ഇത് പഠിക്കാനൊരു രസമായിട്ട് തോന്നി പഠിച്ചു 9-ാമത്തെ വയസ്സിൽ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ചത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു മകരമാസം 1-ാം തീയതി സന്ധ്യയോടടുത്ത സമയത്ത് 9 വയസ്സുള്ള ഞാൻ ഈ കഥ പറയുകയായിരുന്നു 2.5 മണിക്കൂർ സമയം അപ്പോൾ എല്ലാവർക്കും അത് അത്ഭുതമായിട്ട് തോന്നി ഈ കൊച്ചു പ്രായത്തിലിങ്ങനെ 8 വയസ്സായപ്പോഴേ ഇത് ഹൃദയസ്ഥമായി അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു തുടർന്ന് ഇതിനെ കഥാപ്രസംഗം പഠിപ്പിക്കണം എന്ന് നാട്ടുകാരെല്ലാവരും പറയുകയും കഥാപ്രസംഗം അന്നായിട്ടില്ല ഹരികഥയാണ് വീണ്ടും തുടരുന്നത് ശാകുന്തളം ഭക്തകുചേല ഭക്തധ്രുവൻ ഈ കഥകളൊക്കെ ഞാൻ അവതരിപ്പിച്ചു എല്ലാം പുരാണ കഥകളായിരുന്നു പിന്നീട് ഈ ആദ്യത്തെ കഥയ്ക്ക് ശേഷം ശ്രീ മണ്ണടി കുറുപ്പ് സാറിനെ തന്നെ കെ സി കുറുപ്പിനെ തന്നെ വിളിച്ച് മറ്റ് കഥകൾ തയ്യാറാക്കി തന്ന അദ്ദേഹം പിന്നീടൊരു 14 വയസ്സ് മുതൽ ശ്രീ പരവൂർ രാമേന്ദ്രൻ അതെൻ്റെ ഭർത്താവാണ് അദ്ദേഹം തന്നെ ഒരു ചരിത്രകഥ കഥാപ്രസംഗ രൂപത്തിൽ തയ്യാറാക്കി തന്നു അതാണ് കുത്തുവിളക്ക് എന്ന് പറയുന്ന കഥ അന്നത്തെ ഈ ഹരികഥ അവതരിപ്പിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ട്യൂണുകൾ കുറേ സിനിമാ മോഡലിലുള്ള സിനിമാ പാട്ടിൻ്റെ മോഡലിലുള്ള ട്യൂണുകളൊക്കെ പാട്ടുകൾ പാട്ടുകൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും നിനക്കൊരു സമ്മാനം കൊണ്ടുവരും ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും നിനക്കൊരു സമ്മാനം കൊണ്ടുവരും കളിക്കുന്ന നിൻ കവിളിൽ സേഹവായ്പിൽ തുളുമ്പി തുടിക്കുന്നൊരായിരം ഉമ്മ തരും കളിക്കുന്ന നിൻ കവിളിൽ സ്നേഹവായ്പിൽ തുളുമ്പി തുടിക്കുന്നൊരായിരം ഉമ്മ തരും ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും നിനക്കൊരു സമ്മാനം കൊണ്ടുവരും അതിൽ അന്ന് വളരെ ശ്രദ്ധേയമായ വരികളും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന വരികളുമായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി നല്ല വരികൾ ചന്തത്തിൽ വാർമുടി കെട്ടി കുടമുല്ലപ്പൂവും ചൂടി ചന്ദനപ്പൊട്ടും തൊട്ട് ലക്ഷ്മിക്കുട്ടി പോയി അമ്പലത്തിരുമുറ്റത്ത് കൂട്ടരുമുട്ട് ചന്തത്തിൽ വാർമുടി കെട്ടി
കുടമുല്ലപ്പൂഞ്ചൂടി ചന്ദനപ്പൊട്ടും തൊട്ട് ലക്ഷ്മിക്കുട്ടി പോയി അമ്പലത്തിരുമുറ്റത്ത് കൂട്ടരുമുത്ത് അന്തിമേഘവാനിൽ ചിന്തും സിന്ദൂരം പോലെ ഇന്ദ്രലോകവനിയിൽ പൂത്ത മന്ദാരം പോലെ അന്തിമേഘവാനിൽ ചിന്തും സിന്ദൂരം പോലെ ഇന്ദ്രലോകവനിയിൽ പൂത്ത മന്ദാരം പോലെ ഇന്ദുലേഖ പോലെ എന്ത് മുല്ല പോലെ അന്ന് കഥാപ്രസംഗ രംഗത്ത് അത്തരം വരികൾ എഴുതുകയും അത് വേദികളിൽ അവതരിപ്പിക്കുക അത് ആ രീതിയിലുള്ള അവതരണമൊന്നും വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വരികൾ തന്നെ ഓമർ എന്നൊരു ശില്പി പണ്ട് സമർഖണ്ഡിൽ ഹോമിച്ച പള്ളിയുടെ കഥയല്ല ഓമർ എന്നൊരു ശില്പി പണ്ട് സമർഖണ്ഡിൽ ഹോമിച്ച പള്ളിയുടെ കഥയല്ല ഷാജഹാനാഗ്രയിൽ കാമുകിക്കായി ചുമച്ച താജ്മഹലിൻ്റെ കഥയല്ല ഷാജഹാനാഗ്രയിൽ കാമുകിക്കായി ചുമച്ച താജ്മഹലിൻ്റെ കഥയല്ല പേർഷ്യതൻ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളും ശാശ്വത സ്നേഹത്തിൻ്റെ കഥയല്ല പേർഷ്യതൻ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളും ശാശ്വത സ്നേഹത്തിൻ്റെ കഥയല്ല ഈന്തപ്പന ചുവട്ടിൽ നർമ്മസല്ലാപം ചെയ്ത സുന്ദരി ലൈലയുടെ കഥയല്ല പിന്നെ കഥ ഏതാണെന്ന് വെച്ചാൽ മലനാടിൻ്റെ രോമാഞ്ചങ്ങൾ മലയാളത്തിൻ ഗദ്ഗദങ്ങൾ മധ്യ കേരള മണ്ണിലുയരും വരികളാണ് അന്നത് പ്രത്യേകതയുള്ള വരികളാണ് ചരിത്ര കഥകളും അല്ലെങ്കിൽ പുരാണ കഥകളും അല്ലാതെ ഈ സാമൂഹ്യ പ്രസക്തിയുള്ള ഹൂഗ്ലിയുടെ തീരം കൽക്കട്ടയിൽ നടക്കുന്ന ഹൂഗ്ലി എന്ന് പറയുന്നത് തന്നെ കൽക്കട്ടയിലെ നദിയുടെ പേരാണ് പിന്നെ തുംഗഭദ്ര എന്ന് പറഞ്ഞൊരു നദിയുടെ പേരുണ്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ കഥ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഫുലാൻ ദേവി പിന്നെ മനസ്സ് ബംഗാളി നോവലാണ് ഫുലാൻദേവിയുടെ കഥ അതെ പിന്നെ മോക്ഷം എന്ന് പറയുന്ന ആ പേരിൽ കൊള്ളക്കാരുടെ ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ട് ജംഗ്പാൽക്കാട്ടിലെ അത് അതിന് മുമ്പാണ് ഫുലാൻ ദേവിയുടെ ജീവിതകഥ തന്നെ കഥാപ്രസംഗമാക്കി ഇപ്പോൾ പറയാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു രണ്ട് വർഷം മുമ്പേ തയ്യാറാക്കി വെച്ചതാണ് തുടങ്ങിയില്ല ഏതായാലും വന്നതിനും പങ്കെടുത്തതിനും വളരെ നന്നായിട്ട് പാടുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു